തന്നെ കൊണ്ട് മമ്മൂട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിപ്പിക്കണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് സായികുമാർ. രാജമാണിക്യം എന്ന ചിത്രത്തിലെ കഥാപാത്രം താൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് മമ്മൂട്ടി സമ്മതിച്ചതെന്നും മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരുടെയും അച്ഛനായിട്ട് താൻ അഭിനയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജിഞ്ചർ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഭിമുഖത്തിൽ ബിന്ദു പണിക്കരും പങ്കെടുത്തിരുന്നു. ചോട്ടമുമ്പ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ മോഹൻലാൽ ഒരു അച്ഛനെന്ന ബഹുമാനം തന്നെയാണ് തന്നത്. മമ്മൂക്കയോടൊപ്പം ആദ്യം ഒരു പടത്തിൽ അച്ഛൻ വേഷം വേണ്ടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചുമ്മാ ഇരിക്കെ, അവൻ കൊച്ചു ചെക്കൻ, അച്ഛനൊന്നും ആക്കണ്ട എന്നാണ്. പിന്നെയും കറങ്ങി കറങ്ങി രാജമാണിക്യത്തിലെത്തി. ഞാൻ തന്നെ അഭിനയിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹം സമ്മതിച്ചത്. ഞാൻ മിക്കവരുടെയും അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ അച്ഛനാകാൻ പറ്റിയിട്ടില്ല. ഭാര്യയുടെ അച്ഛനായിട്ടുള്ള വേഷം ചെയ്തിട്ടുണ്ട്. ദിലീപ്, രാജു തുടങ്ങിയ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും അച്ഛനായിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ ഒരു ചലഞ്ചായിട്ടാണ് കാണേണ്ടത്. കാരണം ഒത്തിരി പ്രഗത്ഭരായിട്ടുള്ള ഇന്ത്യ അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്നവരുടെ അച്ഛനായിട്ടല്ലേ അഭിനയിക്കുന്നത്. അതുമാത്രമല്ല, അപ്പോഴല്ലേ അവരുടെയൊക്കെ എടാ ഒന്ന് ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയാൻ പറ്റൂ. അല്ലാണ്ട് അങ്ങനെയുള്ള വല്ല കാര്യങ്ങളും നടക്കുമോ? എനിക്ക് അവരുടെ ഒരു റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. അഭിനയിക്കുന്ന സമയത്ത് അവരും എന്നെ സായികുമാറായിട്ടോ അല്ലെങ്കിൽ അവരെക്കാൾ പ്രായത്തിൽ ചെറിയ ആളായിട്ടോ അല്ല കാണുന്നത്. ആ സമയത്ത് എല്ലാവരും തമ്മിലൊരു പരസ്പര ബഹുമാനത്തോടെ പോവും, സായികുമാർ പറഞ്ഞു. അഭിമുഖത്തിൽ ആകാശദൂത് എന്ന ചിത്രത്തെപ്പറ്റി ബിന്ദു പണിക്കർ സംസാരിച്ചു. ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് താൻ മാധവിയുടെ കഥാപാത്രം മരിക്കുന്ന സീൻ ഷൂട്ട് ചെയ്ത് കണ്ടിരുന്നെന്നും പിന്നീട് അത് തിയേറ്ററിൽ കണ്ടപ്പോൾ കരഞ്ഞെന്നും ബിന്ദു പണിക്കരും പറഞ്ഞു. വത്സല്യം എന്ന സിനിമയുടെ സമയത്താണ് ഞാൻ ആകാശദൂതിൽ അഭിനയിക്കുന്നത്. മാധവിയുടെ കഥാപാത്രം മരിക്കുന്ന സമയത്താണ് ഞാൻ അഭിനയിക്കാൻ ചെല്ലുന്നത്. ഷൂട്ടിങ്ങൊക്കെ ഞാൻ കണ്ടിരുന്നു. പിന്നീട് തിയേറ്ററിൽ പടം കണ്ടപ്പോൾ ഞാൻ ആകെ കരഞ്ഞു. അപ്പോൾ ഞാൻ സ്വയം ആശ്വസിപ്പിച്ചു, ഇത് സിനിമയാണെന്നും ഷൂട്ടിങ്ങൊക്കെ ഞാൻ കണ്ടതാണെന്നും. പക്ഷേ വീണ്ടും വീണ്ടും ഓരോ സീൻ കണ്ടപ്പോഴും ഞാൻ ആ കരഞ്ഞു, ബിന്ദു പണിക്കർ പറയുന്നുണ്ട്.